കുറച്ചു കാലം സംഘപരിവാർ കൂടാരത്തിലായിരുന്നു ഊഞ്ഞാറിലെ പല്ലുകൊഴിഞ്ഞ സിംഹം പി സി ജോർജ് പണ്ട് പൂഞ്ഞാർ ആശാനൊക്കെ ആയിരുന്നു പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആശാന്റെ നഞ്ചത്ത് കയറി ചവിട്ടു കളിച്ചു പൂഞ്ഞാറിലെ ജനം ഇപ്പോൾ ചുറ്റും ഒരു ഈച്ച പോലുമില്ല മാധ്യമങ്ങൾക്ക് പോലും വേണ്ടാതായി എന്തായാലും പൂഞ്ഞാറിലെ ഈ ഇരട്ടത്താപ്പ് വിദഗ്ധൻ തങ്കപരിവാർ പ്രസ്ഥാനത്തിന്റെ കൂടെ ചേർന്നതുകൊണ്ട് ഒരു ഗുണം കിട്ടി വർഷങ്ങൾക്ക് മുൻപേ സംഘമിത്രങ്ങൾക്ക് സഫർക്കർ സംഭാവന ചെയ്ത മാപ്പ് ചോദിക്കുന്ന ശീലം ഇതാ ഇന്നലെ രണ്ട് കാര്യത്തിലാണ് പി സി ജോർജിന്റെ വായിൽ നിന്നും മാപ്പ് വീണിരിക്കുന്നത് ഏറ്റവും ആദ്യത്തെ മാപ്പ് ഇരാറ്റുപേട്ടയിലെ പൂഞ്ഞാർ മണ്ഡലത്തിലെ ഇസ്ലാമിക സമൂഹത്തോടാണ് അവരുടെ പിന്തുണ ഷ്ടപ്പെട്ടതാണ് തന്റെ ദയനീയ തോൽവിക്ക് കാരണമെന്നത് പി സി ജോർജ് അടിവരയിട്ട് പറയുന്നു ഇസ്ലാമിക സമുദായത്തെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് പോയി എന്നായിരുന്നു പി സി ജോർജിന്റെ വാക്കുകൾ ചിലർ നിരന്തരം ആക്ഷേപിച്ചപ്പോൾ അത്തരത്തിൽ പറഞ്ഞു പോയതാണെന്നും പി സി ജോർജ് പറയുന്നു ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് തുപ്പൽ വിവാദം തുടങ്ങിയ വിവാദങ്ങളിലെല്ലാം കേരളത്തിൽ കത്തിനിന്ന വിവാദങ്ങളിലെല്ലാം അദ്ദേഹം നേരത്തെ കടുത്ത പ്രയോഗങ്ങൾ നടത്തിയിരുന്നു ഇനി ഉണ്ടാകാതെ ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉണ്ടാകാതെ നോക്കാമെന്നാണ് പി സി ജോർജ് ഇപ്പോൾ പറയുന്നത് എസ് ഡി പി ഐ തനിക്കെതിരായി പ്രചാരണം നടത്തിയെന്നും പി സി ജോർജ് കുറ്റപ്പെടുത്തുന്നു ഇരാറ്റുപേട്ടയിലെ മുസ്ലിം വോട്ടുകൾ കിട്ടാത്തതാണ് തെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ കാരണമെന്നും പി സി ജോർജ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് പി സി ജോർജിന് ഇരാറ്റുപേട്ടയിൽ നിന്ന് കുറഞ്ഞ വോട്ടുകളാണ് ലഭിച്ചത് തനിക്കെതിരെ പള്ളികളിലെ ഉസ്താദുമാർ പ്രചാരണം നടത്തിയെന്നുവരെ അദ്ദേഹം മുൻപ് ആരോപിച്ചിരുന്നു ഇനി ഇസ്ലാമിക വിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടാവാതെ നോക്കാമെന്നാണ് പി സി പറയുന്നത് ഇനി പൂഞ്ഞാറിൽ നിന്ന് നിയമസഭ കാണാനുള്ള യോഗം പി സിക്ക് ഇല്ല എന്നത് തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹം ഇത്തരത്തിൽ തന്റെ നിലപാട് തിരുത്തിയിരിക്കുന്നത് നിലപാട് തിരുത്തിയത് ഒരു കാര്യവുമില്ല പി സി ജോർജിന്റെ രാഷ്ട്രീയ ജീവിതം ഏറെക്കുറെ തിരിശീലിക്ക് പിന്നിലായി എന്നതൊരു യാഥാർത്ഥ്യമാണ് കേരള ജനത എന്തും പൊറുക്കും പക്ഷെ ഒരു തവണ ചാണക പാർട്ടിയോട് ചേർന്നാൽ പിന്നെ അവർ പൊറുക്കില്ല എന്നത് ഉറപ്പാണ് അറേബ്യൻ നാടുകളിലെ സകല സുഗന്ധ ദ്രവ്യങ്ങളും വിട്ടു കുളിച്ചാലും ആ ചാണകനാറ്റം പി സി ജോർജിനെ വിട്ടുമാറില്ല പി സിയുടെ അടുത്ത മാപ്പ് മറ്റാരോടുമല്ല കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയോടാണ് കഴിഞ്ഞ ദിവസം ഒരു ചാനലിനോട് നടത്തിയ പ്രതികരണം കടുത്തുപോയി എന്നും ിൽ വേദനയുണ്ടെന്നുമാണ് പി സി ജോർജ് പറഞ്ഞത് നടി ആക്രമിക്കപ്പെട്ട സംഭവം നടന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അതിനുശേഷം പലപ്പോഴായി വളരെ മോശമായ വാക്കുകളിലാണ് പി സി ജോർജ് നടിക്കെതിരെ പ്രതികരിച്ചിരുന്നത് നടിക്കെതിരെ മാത്രമല്ല നിരവധി ആളുകൾക്കെതിരെയാണ് പി സി ജോർജ് ആക്ഷേപം ചൊരിഞ്ഞത് ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ പീഡന പരാതി ഉന്നയിച്ച കന്യാശ്രീക്കെതിരെയും മന്ത്രി വീണ ജോർജിനെതിരെയും എല്ലാം ആക്ഷേപ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് പി സി ജോർജ്